എഡിഎം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി വെള്ളിയാഴ്ച. കേസിൽ കളക്ടറുടെ മൊഴി കോടതിയിൽ ആയുധമാക്കി പി പി ദിവ്യ. തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു കളക്ടറോട് പറഞ്ഞതിന്റെ അർത്ഥം കൈക്കൂലി വാങ്ങി എന്ന് തന്നെയാണ് എന്ന് ദിവ്യ തലശ്ശേരി സെഷൻസ് കോടതിയിലെ ജാമ്യാപേക്ഷയിൽ വാദിച്ചു. കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകളുണ്ട്. എഡിഎം പ്രശാന്തിനെ വിളിച്ചത് എന്തിനാണ്? ഇരുവരും തമ്മിൽ കണ്ടതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ തെളിവായുണ്ടെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. എഡിഎമ്മിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ തെളിവില്ലെന്ന് പ്രോസിക്യൂഷന്റെ മറുവാദം കോടതിയിൽ കേട്ടു. കലക്ടറുടെ മൊഴി പൂർണ്ണമായും ഹാജരാക്കി. ആശംസ അറിയിക്കാനാണ് കലക്ടർ ദിവ്യയെ വിളിച്ചത്. എൻ ഒ സി വൈകിപ്പിച്ചിട്ടില്ല എന്നും ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. പ്രശാന്ത് ബാബുവിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നവീൻ ബാബുവുള്ള യോഗത്തിൽ ഈ കാര്യം സംസാരിക്കാൻ ഇടവന്നത് എന്നാണ്. ആ കാര്യത്തെ സാധൂകരിക്കുന്ന നിരവധിയായ ശാസ്ത്രീയ തെളിവുകളാണ് ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത്. അപ്രതിരോധ്യമായ ഈ തെളിവുകൾ പി പി ദിവ്യയുടെ വാദത്തെ പൂർണ്ണമായി ബലപ്പെടുത്തുന്നതാണ്. കാരണം കൈക്കൂലി ആരോപണം കേവലമായ ഒരു ആരോപണം മാത്രമല്ല, അതിനെ ഉറപ്പിക്കുന്ന കോൾ ഡീറ്റെയിൽസുകൾ, ബാങ്ക് ഡീറ്റെയിൽസുകൾ, സി സി വി ടി വിഷ്വൽസ്, അതുപോലെ ഇതിനെ സാധൂകരിക്കുന്ന മൊഴികളടക്കം ഉണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പരിഗണനാ വിഷയമായി വന്നിട്ടുണ്ട്.